ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോ ഗാർഡൻ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർ കേൾക്കാൻ പറയുകയാണ്, നമ്മൾ DTDC കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത്. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. നമ്മളീ കാണിക്കുന്ന ചെടികളിൽ ഏതെങ്കിലും ചെടി ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ ചെടി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഫിലോഡെൻഡ്രൻ. അധികം കെയറൊന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് തളിരിലയെല്ലാം ഒരു നാരങ്ങയുടെ കളറിലുള്ള ലീഫുകളായിരിക്കും. പിന്നീട് അത് വളർന്നു വരുന്നതനുസരിച്ച് അതിൻ്റെ ലീഫിൽ മാറ്റം വരും, ഡാർക്ക് കളറായി മാറും. ഇതും അത് തന്നെ. ഇത് PVC പൈപ്പിലൊക്കെ കയറി ചുറ്റി അതിൽ കയറ്റി വിടുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വളർന്നു വയ്ക്കും. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി. റൂട്ടഡ് ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 30 രൂപ. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. നല്ല ഡാർക്ക് ഗ്രീനിൽ യെല്ലോ ലൈൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 25 രൂപ. അടുത്തത് അലൂമിനിയം പ്ലാന്റ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നല്ല സിൽവർ കളറും ഡാർക്ക് ഗ്രീൻ കളറും കൂടി ചേർന്നത്. ഇതിൽ ഒരു കുറേ വളർന്നു വരുമ്പോഴത്തേക്ക് ഇതിലൊരു പൂ പിടിക്കും. അപ്പോൾ നമ്മൾ ആ പൂവിനെ വളർത്തണ്ട, അതിനെ നശിപ്പിച്ച് കളയണം. അല്ലെങ്കിൽ ആ പൂ നമ്മുടെ ചെടിയെ നശിപ്പിക്കും, ചെടിക്ക് മുരടിപ്പുണ്ടാകും. അതുകൊണ്ട് ആ പൂ കളയുന്നതായിരിക്കും നല്ലത്. നമ്മൾ വേര് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റിൽ ഏറ്റവും വലുത് ഇതും ഏറ്റവും ചെറുത് ഇതുമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അയക്കുമ്പോൾ ആദ്യം ആവശ്യപ്പെടുന്നവർക്ക് അയക്കുന്നത് വലുതായിരിക്കും, പിന്നീടായിരിക്കും ചെറുതായിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 15 രൂപ. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, അത് മതി. ഇതിന് വെയിൽ വേണ്ട, വെളിച്ചം മതി. ഇത് നല്ല വെയിലത്താണ് നിൽക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലീഫ് എല്ലാം കരിഞ്ഞു പോകും. വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിവസവും 2 നേരം വെള്ളം കൊടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അവർക്കൊക്കെ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അടുത്തെന്ന് പറയുന്നത് അലോക്കേഷ്യ അഥവാ ആനച്ചെവി. കണ്ടുകഴിഞ്ഞാൽ ആനയുടെ ചെവി പോലെ തന്നെ തോന്നും. നല്ല ഭംഗിയുള്ളതും എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു ചെടിയാണ്. ഇത് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇതിന് വെയിൽ വേണ്ട, വെളിച്ചം മതി. ഇതിന് നന്നായിട്ട് വെള്ളം കൊടുക്കണം. ഇത് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ട്. ആ കിഴങ്ങ് വെച്ചാണ് നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൽ കുഞ്ഞു തൈകളൊക്കെ വന്നു തുടങ്ങി. വലിപ്പമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് വാങ്ങിക്കുമ്പോൾ വലിയ പോട്ടിൽ വെക്കാൻ നോക്കണം. മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, ഇതാണ് പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത്. പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് 100 രൂപ. അടുത്തെന്ന് പറയുന്നത് സിഫീഡിയം അഥവാ കാരിബിയൻ ലില്ലി. മുമ്പ് നമ്മൾ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പൂക്കളില്ലായിരുന്നു കാണിച്ചു തരാനായിട്ട്. ഇന്ന് ഇതിൽ പൂക്കൾ പിടിച്ച്. ഇതാണ് ഇതിൻ്റെ പൂവ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ സെൻറ്ററിൽ നിന്ന് തണ്ട് വന്ന് ഇങ്ങനെ കൊലയായിട്ട് പിടിച്ച് നിൽക്കും. അധികം കെയറിംഗ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന്. ഇത് അധികം വെയിൽ വേണ്ട. ഇത് ഈ ലീഫ് ഇച്ചിരി കരിഞ്ഞിരിക്കുന്നുണ്ട്. അത് നല്ല ഉച്ച സമയത്തെ വെയിൽ കൊണ്ടിട്ടെങ്ങാണ്ട് ലീഫ് കരിഞ്ഞത്. ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് തൈകളുണ്ടാകും. ഇതിൻ്റെ ഒരു തൈക്ക് 20 രൂപയാണ്. അടുത്തൊരു ഹാങ്ങിങ് പ്ലാന്റാണ് ക്രീപ്പിംഗ് ചാർലി. നല്ല തണൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് വെയിൽ ഒട്ടും പറ്റത്തില്ല. ഇത് വെയിൽ കൊള്ളുന്ന ഭാഗത്താണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ സൈഡെല്ലാം കരിഞ്ഞു പോകും. അതേസമയം നമ്മൾ തണലത്താണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ പച്ച കളർ നല്ല പച്ച കളറായിരിക്കും. ഇത് ഷെയ്ഡിലിരുന്നതാണ്. ഇതിൻ്റെ കളർ കണ്ട ഇതേ കളറായിരിക്കും. അധികം കെയറും വേണ്ട. ഒട്ടും സമയമില്ലാത്തവർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇതൊരു ചെറിയ കഷ്ണം വെച്ചാൽ തന്നെയും ചട്ടി നിറച്ചു അങ്ങ് ആയിക്കോളും. ഇത് നമ്മൾ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് സ്നേക്ക് പ്ലാന്റ്. നീണ്ട ലീഫ് വരുന്ന ഇതിൻ്റെ ഒരു തൈക്ക് 20 രൂപ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ? മറന്നോ? സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. ഇതിൻ്റെ ചുവട്ടിലെല്ലാം ഈ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ സുനാപ്പിയായി. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇതും നമ്മൾ 5 രൂപയ്ക്ക് കൊടുക്കുന്ന. ഇത് തന്നെ വലിയ കെയറിങ് വേണ്ട. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഷെയ്ഡിൽ നിർത്തിയാൽ മതി. ഇതൊക്കെ ഈ ഓഫീസ് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. അടുത്തത് കലേഡിയം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. ഇതിൻ്റെ റേറ്റ് 20 രൂപ. അടുത്തെന്ന് പറയുന്നത് സൺസെറ്റ് ബെൽസ്. ഇതിന് ഒരുപാട് വെയിൽ പറ്റില്ല, അതുപോലെ തന്നെ ഒരുപാട് വെള്ളവും വേണ്ട. ഒരുപാട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകും. ഇതിലെപ്പോഴും പൂക്കൾ പിടിക്കും, പെട്ടെന്ന് വാടി പോവുകയില്ല. ഇത് ഒരു തൈക്ക് 10 രൂപ. അടുത്തത് ഈ ഒരു ടൈപ്പ് ബിഗോണിയ. ഇത് നമ്മൾ 15 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒരുപാട് വലുപ്പമൊന്നുമില്ല, ചെറിയ തൈയാണ്, റൂട്ടഡ് ആണ്. അടുത്തത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് കോറിയോപ്സിസ്. ഇതെല്ലാം ഇപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് നല്ല വെയിൽ ആവശ്യമാണ്. ഇത് ഒരു തൈക്ക് 20 രൂപ. അടുത്തത് പെന്നി വേർട്ട്.
നമുക്ക് വെള്ളത്തിലും മണ്ണിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. 10 രൂപയ്ക്ക് നമ്മൾ ഏകദേശം ഇത്രയാണ് കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എപ്പീഷ്യ. റെഡ് ഫ്ലവറാണ് പിടിക്കുന്നത്, ഗ്രീൻ ലീഫ്. ഇതിൻ്റെ ഒരു തൈക്ക് 10 രൂപ. അടുത്തത് റൂബി ഗ്രാസ്, ഇത് 5 രൂപയുള്ളു. അടുത്തത് ഡബിൾസ് ബാക്ക് ബോൺ, അത് 5 രൂപ. അടുത്തത് മെക്സിക്കൻ പെറ്റൂണിയ, ഇത് ഒരു തൈക്ക് 15 രൂപ. ഇതിൽ റോസ് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. അടുത്തത് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമ, ഇതിൻ്റെ റേറ്റ് 20 രൂപ. അടുത്തത് കോളീസ് പ്ലാന്റ്, അത് രണ്ട് ടൈപ്പ് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 10 രൂപയാണ് റേറ്റ്, റൂട്ടഡാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.